വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇനി നമുക്ക് മത്തിയെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അധിക പേർക്കും അറിയാവുന്നതാണ് ഇത്, ബിഗിനേഴ്സിന് വളരെയധികം ഉപകാരപ്രദമാകും ഇത്. മത്തിയെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത്. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്തെ സ്കെയിലെല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഇതിന്റെ സ്കെയിലെല്ലാം നമുക്ക് കളയണം. നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കാം. ഇതുപോലെ പിടിച്ച് മത്തിയുടെ വാൽ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. ഇതുപോലെ സ്കെയിലെല്ലാം എടുത്തു കളയാം. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലെ വിങ്സ് എല്ലാം മുറിച്ചു കളയാം. സിസേഴ്സ് ഉപയോഗിച്ച് മുറിച്ചു കളയാവുന്നതാണ്. കത്തി നല്ല ഷാർപ്പാണെങ്കിൽ നമുക്ക് കത്തി തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിന്റെ അകംഭാഗമാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയും. ഇനി അകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റാം. കത്തി ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. മുള്ള അധികമുണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചു കളയണം. അങ്ങനെയെങ്കിൽ കറിയിലും ഫ്രൈ ചെയ്യുമ്പോഴൊന്നും അധികം മുള്ളുണ്ടാകുകയില്ല. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിന്റെ പുറത്തെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ഫിഷിന്റെ അകത്തുള്ള ഈ വേസ്റ്റ് എല്ലാം നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് കളയാം. ഇതുപോലെ നമുക്ക് അടുത്ത മത്തിയും ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്കെയിൽസ് എല്ലാം എടുത്തു കളയാം. ഇനി വിങ്സ് എല്ലാം മുറിച്ചു കളയാം. അതിനുശേഷം ഉൾഭാഗം കൂടെ ക്ലീൻ ചെയ്തെടുക്കാം. തലഭാഗം ഇതുപോലെ മുറിച്ചു മാറ്റണം. കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ കണ്ണ് ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാ ഫിഷും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ വാഷ് ചെയ്തെടുക്കാം. റണ്ണിംഗ് വാട്ടറിലാണ് വാഷ് ചെയ്തെടുക്കേണ്ടത്. അകംഭാഗവും പുറം ഭാഗവും നന്നായി വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഉരച്ചു കൊടുക്കണം. നമുക്കിനി ഇതിനെ നന്നായി കഴുകിയെടുക്കാം. വെള്ളം ക്ലിയർ ആകുന്നതുവരെ നമുക്കിതിനെ കഴുകിയെടുക്കണം. മത്തി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് സിങ്ക്, കത്തി ഇവയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം. സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആദ്യം വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുക്കണം. അങ്ങനെ നമ്മുടെ മത്തി ക്ലീൻ ചെയ്തത് തയ്യാറായിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് കറി, ഫ്രൈ, പൊള്ളിച്ചത് ഇവയെല്ലാം തയ്യാറാക്കിയെടുക്കാം.